ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡെയറീസ്. ഞാനിന്ന് അധിക പേർക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ മോമോസിൻ്റെയും അതിൻ്റെ ഡിപ്പായ റെഡ് ചട്നിയുടെയും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്ക് മോമോസിന് ആദ്യം വേണ്ടത് 2 കപ്പ് മൈദയാണ്. നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണിത്. വളരെ കുറച്ച് തന്നെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈ മോമോസ്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്നിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇത് മാറ്റി വെക്കുക. കുഴച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഒന്നെങ്കിൽ ഒരു തുണി വെച്ചിട്ട് മൂടി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗം ഒരു കട്ടിയായിപ്പോൾ. അപ്പോൾ അത് നമുക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മോമോസിൻ്റെ ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. 1/2 കപ്പ് വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പിന്നെ 1/2 കപ്പ് കേബേജും ചെറുതായി അരിഞ്ഞത്. എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ. അതിനുശേഷം 200 ഗ്രാം ബോൺലെസ് ചിക്കനിലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ നേർമേലൊന്ന് പരത്തുക. അതിനുശേഷം നമുക്ക് ഒരു മൂടിയോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ നമ്മൾ റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മോമോസിൻ്റെ ഷേപ്പിലൊന്ന് ഞൊറിഞ്ഞെടുക്കണം. അത് ഞാനിതിൽ കാണിക്കുന്ന പോലെ ചെയ്യണം. ഇതുപോലെ ബാക്കിയുള്ള മോമോസും നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് ഒരു ആവിച്ചെമ്പിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് കൂട്ടാനുള്ള ഡിപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 4 കാശ്മീരി മുളക് ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചത്. കാശ്മീരി മുളക് നമ്മൾ ചേർക്കുന്നത് ഈ ഡിപ്പിന് നല്ല റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ 1/6 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും. അത് നമുക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മോമോസിന് കൂട്ടാനുള്ള റെഡ് ചട്ടണിയും തയ്യാറായി. ഇതുവരെ ആരും മോമോസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് മോമോസും റെഡ് ചട്നിയും.
പിന്നെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. പിന്നെ ഇതിൽ കാണിച്ചുള്ള എല്ലാ വെജിറ്റബിളും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മളടുത്ത് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മോമോസ് ഉണ്ടാക്കാം. അതുപോലെ എണ്ണയൊന്നും ഇല്ലല്ലോ, ആവിയിൽ വേവിച്ചെടുക്കുന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ മോമോസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മോമോസ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിന്നാറൊക്കെ ഉണ്ട് മോമോസും. നല്ല ടേസ്റ്റ് ഉണ്ട്.